السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ബദർ നാം മനസ്സിലാക്കി വരികയാണ്. ബദറിലെത്താനുള്ള കാരണമെന്ത്, പോരാട്ടം നടക്കാനുള്ള കാരണമെന്ത് എന്ന് നമുക്കൊരു രത്ന ചുരുക്കം മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായാലും ഖുറൈശികളുടെ ഈ പുറപ്പാടിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾക്ക് ദഫറാൻ താഴ്വരയിൽ വെച്ച് വാർത്ത ലഭിക്കുകയും സ്വഹാബികളുമായി കൂടിയാലോചന നടത്തുകയും ചെയ്തു. അൻസാറുകളായ സ്വഹാബത്തിൽ നിന്ന് ഒരു പ്രത്യേക നിർദ്ദേശമോ ഒന്നും ലഭിക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകമായി അവരോട് അവരെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകണം, ഉപദേശം നൽകണം. അപ്പോൾ അൻസാറുകളുടെ പതാകവാഹകരായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് നമ്മളെ ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്താ നബി, നമ്മളെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പറഞ്ഞത്? فَوَالَّذِي بَعَثَكَ بِالْحَقِّ سَعِيدُ بْنُ مُعَاذٍ رَضِيَ اللَّهُ عَنْهُ ഇതിൻ്റെ പ്രഖ്യാപനം, നമ്മളെ ഉദ്ദേശിച്ചത് പോലെ ഉണ്ടല്ലോ നബിയെ, നിങ്ങളുടെ ഈ വാക്ക്, അതുകൊണ്ട് നബി അങ്ങ് കേട്ടോളൂ. فَوَالَّذِي بَعَثَكَ بِالْحَقِّ, അള്ളാഹുവിനെ തന്നെ സത്യം, ലവിസ്തഇറൽത ബിനാൽ ബഹ്റ, അങ്ങ് ഒരു ആ സമുദ്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോയാൽ, അങ്ങനെ അങ്ങ് അതിലേക്ക് അങ്ങ് ഇറങ്ങി മുങ്ങി എന്നാൽ അങ്ങയോടൊപ്പം നമ്മൾ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങി മുങ്ങും നബിയെ. മാ തഹല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, നമ്മളിൽ നിന്ന് ഒരൊറ്റ കുട്ടി പോലും ഈ അൻസാറുകളായ വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ ആള് പോലും പിന്തൂല നബിയെ മാറി നിൽക്കൂല. കണ്ടോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം. ഇതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയായ സന്തോഷമുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സീറൂ വഅബ്ശിറൂ ഫഇന്നല്ലാഹ ഖദ് വഅദനീ ഇഹദ ത്വാഇഫതൈനി വല്ലാഹി ലക അന്നി അൻളറു ഇലാ മസാരിഉൽ ഖൗം. ഓ സ്വഹാബികളെ, വളരെ ആവേശത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തുഷ്ടനായി അവിടുന്ന് പറയുകയാണ്, എല്ലാവരും യാത്ര പുറപ്പെട്ടോളൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സുവിശേഷമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് തീർച്ചയായും രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഏതാ രണ്ട് വിഭാഗം? അബൂ സുഫിയാൻ്റെ കൂടെയുള്ള ആ യാത്രാ സംഘം, യാത്രാ ചരക്ക് ഒന്ന്, മറ്റൊന്ന് മക്കായിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശികൾ. ഈ രണ്ടിൽ ഒരു വിഭാഗം എനിക്ക് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലക അന്നി അൻദുറു ഇലാ മസാരിഉൽ ഖൗം, ആ ശത്രു വിഭാഗത്തിൻ്റെ പതനസ്ഥലങ്ങളിലേക്ക് ഞാനിതാ നോക്കുന്നത് പോലെയുണ്ട്, ഞാനിതാ കാണുന്നത് പോലെയുണ്ട്. ഇതാ ഇവിടെയാണ് ഇന്നാള് മരിച്ചു വീഴുക, അവർ മരിച്ചു വീഴുന്ന, കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളിലേക്ക് ഞാനിതാ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ ഈ കൗലിൽ നിന്ന്, ഈ വാക്കിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കച്ചവടച്ചരക്കും അബൂ സുഫിയാനും കിട്ടൂല എന്ന് മനസ്സിലായി. കാരണം കച്ചവടച്ചരക്കിൽ അതിൽ പതനല്ലല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സീറത്തുൽ ഹലബിയയിൽ ജുസ് രണ്ട് രണ്ടാം ഭാഗം 151 പേജിൽ പറഞ്ഞതായി കാണാം, ഫഅലിമൽ ഖൗമു, ഈ വാക്ക് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഈ വാക്കങ്ങ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അന്നഹും മുലാഖൂനൽ ഖിതാൽ, ഇത് പോരാട്ടത്തിനുള്ള പോക്കാണ്, ഇത് യുദ്ധം ചെയ്യാനുള്ള പോക്കാണ്. മാത്രമല്ല അന്നൽ ഐറ ലാ തഹ്സുലുഹും, ആ കച്ചവട ചരക്ക് നമുക്ക് ലഭിക്കൂല എന്നും അവർക്ക് മനസ്സിലായി. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളുമായിട്ട്
ഗഫ്റാൻ തായ്വരയിൽ നിന്ന് യാത്ര പോവുകയാണ്. അങ്ങനെ ബദറിൻ്റെ ചാരത്തിറങ്ങി. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നത്. തൻ്റെ അനുയായികൾ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. اللهم انهم حفاة فاحملهم اللهم انهم عراة فاكسهم ദീർഘമായ ദുആ അല്ലാഹുവിൻ്റെ റസൂല് നടത്തുകയാണ്. അല്ലാഹുവേ, എൻ്റെ ഈ സ്വഹാബികൾ അവരിന് അജ്ഞബാധരാണ്, അവരുടെ കാലിൽ പാദരക്ഷ പോലും ചെരുപ്പുകൾ പോലും ഇല്ലാത്തവരാണ്, അതുകൊണ്ട് ഫഹ്മിലും അവരെ നീ ഏറ്റെടുക്കണേ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തിൻ, അല്ലാഹുവേ അവരെ നഗ്നരാണ്, വേണ്ട വിധേന വസ്ത്രം ലഭിക്കാത്തവരാണ്, വസ്ത്രം പോലും വേണ്ട വിധേന ധരിക്കാത്തവരാണ്, അതുകൊണ്ട് ഫക്സിയും അല്ലാഹുവേ അവർക്ക് നീ വസ്ത്രം അണിയിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ എൻ്റെ അനുയായികൾ സ്വഹാബികൾ അവർ വിശന്നൊട്ടിയവരാണ്, ഫാഷ്ബിഉഹും അവർക്ക് നീ വിശപ്പടക്കി കൊടുക്കണേ. റസൂലുള്ളാഹി തങ്ങൾ ദുആ എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ ദീർഘമായി ദുആ ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ദുആയിൻ്റെ ഫലം എന്താ? റസൂലുള്ളാഹി തങ്ങൾ ദുആ ഇരുന്നാൽ അവിടത്തേക്ക് ഉത്തരം കിട്ടൂലേ? എന്താ? അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ദുആയിൻ്റെ ഫലം കണ്ടില്ലേ? ബദറിൽ വിജയമുണ്ടായി. അങ്ങനെ മടങ്ങി, സ്വഹാബികളൊക്കെ മടങ്ങുമ്പോൾ ഓരോ സ്വഹാബിക്കും എത്രയെത്രയാ ലഭിച്ചത്. തിരിച്ചു വരുമ്പോൾ ഓരോ സ്വഹാബിക്കും ഒന്നോ രണ്ടോ ഒട്ടകല്ലാത്തവരില്ല. എത്ര പടയങ്കികൾ! കാരണം 313 ആളുകളല്ലേ ഇവരുള്ളൂ, അവരെത്ര ജനങ്ങളുണ്ട്? 1000-ത്തോളം ആളുകളില്ലേ? എത്ര പടയങ്കികൾ, എത്ര കുതിരകൾ, എത്ര ഒട്ടകങ്ങൾ! അവർക്ക് തിരിച്ചു വരുമ്പോൾ ഓരോ സ്വഹാബിക്കും ഒന്നോ രണ്ടോ ഒട്ടകങ്ങൾ. അവർ നല്ല ആവേശഭരിതരായി, നല്ല പടയങ്കികളും വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്, വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്ത് ബദർ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ദുആയിൻ്റെ ഫലം കണ്ടില്ലേ നിങ്ങൾ? അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, ഓരോ സ്വഹാബിയും ബദറിൽ നിന്ന് മടങ്ങുന്നത് ഒന്നോ രണ്ടോ ഒട്ട കണ്ട് കയ്യിൽ, പോരെ പോരാ, നല്ല വസ്ത്രം, പടയങ്കികൾ, നല്ല വേഷപ്പടക്കി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വേഷപ്പടക്കിയിട്ടാണ് ബദറിൽ നിന്ന് തിരിച്ചു പോകുന്നത്. സുറുല്ലായി തങ്ങളുടെ ദുആ. അങ്ങനെ സുറുല്ലായി തങ്ങൾ ഒരു വിഭാഗത്തെ വിഷയങ്ങളൊക്കെ, വാർത്തകളൊക്കെ അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിട്ടു. അങ്ങനെ ഖുറൈശികളുടെ ജലപാനം നൽകുന്ന, വെള്ളം നൽകുന്ന ആളുകളിൽ നിന്ന് രണ്ടാളുകളെ പിടിച്ചു കൊണ്ടുവന്നു. രണ്ടാളെ പിടിച്ചിട്ട് ആ സംഘം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച വാർത്തകളൊക്കെ ശേഖരിക്കാൻ പറഞ്ഞയച്ച ആ ചാരന്മാർ പിടിച്ചു കൊണ്ടുവന്നു. രണ്ടാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ രണ്ടാൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, എന്ത്, ആ ഖുറൈശികളാകുന്ന ആ വലിയ സംഘം ഈ മണൽക്കുന്നിൻ്റെ അപ്പുറത്തുണ്ട്. മണൽക്കുന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, മരുഭൂമികളിലൊക്കെ ഇങ്ങനെ കൂനം കൂടി നിൽക്കുന്ന, കുന്നുപോലെ നിൽക്കുന്ന മണൽ പൂഴി, മണലിൻ്റെ കുന്ന്, ആ മണൽക്കുന്നിൻ്റെ അപ്പുറത്ത് ഒരു സംഘം ഉണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വളരെ ചുരുക്കി പറയാം, യുദ്ധം നടന്നു. യുദ്ധത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്, വിശദീകരിച്ച് പറയേണ്ട സമയമല്ല. ചുരുക്കി പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത സഹായം ഇറക്കി ഈ ബദർ പോരാട്ടത്തിൽ. അല്ലാഹുവിൻ്റെ സഹായം ലഭിച്ചു. സഹായം മുഖേന ഈ ബദറിൽ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ സഹായം കൊണ്ട്, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സഹായം, അവൻ്റെ പരിചരണം, അവൻ്റെ മലക്കുകളെ ഇറക്കിക്കൊണ്ടുള്ള സഹായം, ഇതൊക്കെ അല്ലാഹു തആല നടത്തി. ചുരുക്കി പറഞ്ഞാൽ മുശ്രിക്കീങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും പരാജയപ്പെടുത്തി. അങ്ങനെ മുശ്രിക്കീങ്ങളിൽ നിന്ന് 70 പേര് കൊല്ലപ്പെട്ടു. അവരിൽ നിന്ന് 70 പേര് ബന്ദികളായി പിടികൂടപ്പെട്ടു. അങ്ങനെ വലിയ വനീമത്ത് സ്വത്തുകൾ, സമരാർജിത സമ്പത്തുകളും
വലിയ 70 പേരടങ്ങുന്ന ബന്ദികളെയുമായിട്ട് അവർ നല്ല അജയ്യരായിട്ട് വിജയശ്രീലാളിതരായിട്ട് സന്തോഷവാന്മാരായിട്ട് മദീനയിലേക്ക് തിരിച്ചു പോന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമരാർജിത സമ്പത്തുകളൊക്കെ സ്വഹാബികൾക്കിടയിൽ വീതം വെച്ച് നൽകി ബന്ദികളൊക്കെ മോചനദ്രവ്യം വാങ്ങിയിട്ട് തിരിച്ചയച്ച് മോചിപ്പിച്ചു. കണ്ടില്ലേ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ പോരാട്ടമാണ് ബദർ. ഈ ബദറിൽ നമുക്ക് പഠിക്കാനുള്ള പാഠമെന്താ? മുഅ്മിനീങ്ങൾ ക്ഷമിച്ച് മുഅ്മിനീങ്ങളായി നിലകൊണ്ടാൽ അവർക്ക് തന്നെയാണ് വിജയം. വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ ലോകത്ത് ഏറ്റവും അജയ്യ, ഏറ്റവും ഉന്നത. ഈ പോരാട്ടത്തിലൂടെ ഇസ്ലാമിൻ്റെ അജയ്യത ലോകത്ത് വെളിവായി. മാത്രമല്ല, ലോകർക്ക് തന്നെ ഇസ്ലാം ഖുറൈശികൾക്കൊക്കെ ഒരു ഭീതിയായി. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അജയ്യതയും ശക്തിയും വന്നു. ലോകത്തിന് മുമ്പ് മാതൃകയായി. എല്ലാ നിലക്കും ഈ പോരാട്ടം സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിലുള്ള വേർതിരിവായിരുന്നു. സ്വഹാബികൾ അന്ന് സഹിച്ച സഹനം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഒന്നുമില്ലാതെ എത്ര ദൂരം അവർ സഞ്ചരിച്ചു. മദീനയിൽ നിന്ന് 145 കിലോമീറ്റർ ദൂരെയാണ് ബദർ എന്ന് പറഞ്ഞല്ലോ. അത്രയും ദൂരം അവർ സഞ്ചരിച്ചത് എങ്ങനെയാ? വണ്ടിയുണ്ടോ, വാഹനമുണ്ടോ? ഇല്ല, നടന്നിട്ട്, ഊഴം വെച്ച് നടന്നു. പോരാട്ടത്തിന് പടയങ്കികളുണ്ടോ? ഇല്ല. ശരിയായ വിധം വസ്ത്രമോ ഭക്ഷണമോ ഉണ്ടോ? ഇല്ല. പട്ടിണ് കിടന്ന് ഈ ഇസ്ലാമിനെ, അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ അജയ്യതയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ മഹാന്മാരായ സ്വഹാബികൾ പോരാടി. എന്ത് പോരാട്ടം! ശക്തമായ പോരാട്ടം, ഇത്രത്തോളം ശക്തമായ കുടുംബിരിക്കൊണ്ട പോരാട്ടം. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെയധികം സഹായം ഇറക്കിയ പോരാട്ടം. സ്വഹാബികൾക്ക് വളരെ ആവേശം നൽകിയ പോരാട്ടം. അള്ളാഹു തആല മലക്കുകളെ ഇറക്കി പോരാട്ടം നടത്തി. മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു തആല സ്വഹാബികൾക്ക് മുസ്ലിമീങ്ങളെ സഹായിച്ച പോരാട്ടം. മാത്രമല്ല, മലക്കുകൾ പല പോരാട്ടങ്ങളിലും അള്ളാഹു തആല ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പോരാട്ടം നടത്തിയത് ബദറിൽ മാത്രമാണ്. മറ്റുള്ള പോരാട്ടങ്ങളിലൊക്കെ അത് പോഷക സൈന്യമായിട്ട്, ദീർഘമായ സൈന്യങ്ങളായിട്ടും മറ്റും അവിടെയുണ്ട്. അത് കാണുമ്പോൾ തന്നെ ശത്രുക്കൾക്ക് ഭീതിയാകും. ദീർഘമായ വലിയ സൈന്യങ്ങളെ കാണുമ്പോൾ തന്നെ ഭീതി ഉണ്ടാവൂലേ? അങ്ങനെ അതുപോലെ അതിന് പോഷക സൈന്യമായിട്ട് മാത്രമാണ് മലക്കുകൾ ഇറക്കിയത് മറ്റു പോരാട്ടങ്ങളിൽ. അതേസമയം ബദറിലോ, ബദറിൽ മലക്കുകൾ ഇറങ്ങി പോരാട്ടം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഓനുണ്ടായിരുന്നു ബദറിൽ. നിന്നാ ബദറിൽ പിശാചുക്കളുടെ ഒരു സംഘവുമായിട്ട്, ഒരു സൈന്യവുമായിട്ട് ഇബിലീസും പങ്കെടുത്തിട്ടുണ്ട്. ഈ ബിലീസിനെ കണ്ടാൽ തിരിയില്ലെന്നോ? ഇല്ല, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തിലായിരുന്നു ഇബിലീസ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. സുറാഖത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഓൻ്റെ സൈന്യോ, പിശാചുക്കളായ സൈന്യോ, അതേ കുറേ ആൾക്കാരുടെ രൂപത്തിൽ. അപ്പോൾ സുറാഖത്തും സുറാഖത്തിൻ്റെ വിഭാഗം എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരു വിഭാഗമായിട്ടാണ് അവർ വന്നത്. മനസ്സിലായോ? ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഇബിലീസ് മുശ്രിക്കങ്ങളോട് പറഞ്ഞത് എന്താ? സുറാഖത്തിൻ്റെ രൂപത്ത് വന്നിട്ട് വലിയ ആളായിട്ട് വന്നതല്ലേ? പറയാം, ബനു മുദ്ലജ് ഗോത്രത്തിൽപ്പെട്ടവരാണ് ഈ സുറാഖത്തും സംഘവും. അപ്പോൾ ബനു മുദ്ലജ് ഗോത്രം ഇവർക്ക് സഹായകമായിട്ട് വന്നതാണ്, സഹായിക്കാൻ വന്നതാ എന്നൊക്കെ ആര് മനസ്സിലാക്കി? മുശ്രിക്കങ്ങൾ മനസ്സിലാക്കി. പുറപ്പെടുന്ന സമയത്ത് മുശ്രിക്കങ്ങളോട് ഇബിലീസ് പറയാ, ലാ വാലിബലക്കും ലൗമ മിൻ നാസി ഇന്നി ചാറുലക്കും. ഓ മുശ്രിക്കങ്ങളെ, ഓ സമൂഹമേ, ഖുറൈശികളെ, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തെ ഒരു കുട്ടിക്കും കഴിയൂല, ഒരു സംഘത്തിനും കഴിയൂല, ഒരു സമൂഹത്തിനും കഴിയൂല. കാരണം എന്തേ? നമ്മളുണ്ട് നിങ്ങളെ സഹായത്തിന് എന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ ഇബിലീസിന് ലഅനത്തുല്ലാഹി അലൈഹി മലായികത്തിനെ കണ്ടാ അറിയല്ലോ, സാധാരണ ജനം പോലെ അല്ലല്ലോ. ബദറിൽ മലായികത്തിനെ അങ്ങ് കണ്ടപ്പോ ആ ഇബിലീസും അവൻ്റെ സംഘവും പിന്തിരിഞ്ഞോടീന. എന്നിട്ട് പോകുമ്പോ ഓൻ പറയാ, ഇനി അറാ മാലാ തറവൂൻ. പിന്തിരിഞ്ഞ് ഓടുമ്പോൾ ചില ആളുകൾ ചോദിക്കല്ലോ, എന്തേ പോകുന്നതെന്ന് ചോദിക്കല്ലോ.
നിങ്ങളല്ലേ നമ്മൾക്ക് സംരക്ഷണമാണ് പറഞ്ഞു വന്നത്, നിങ്ങൾ എന്ത് ഓടുന്നത്, എവിടുക്കാ പോകുന്നത് എന്നൊക്കെ ചോദിക്കൂലേ. ആ സമയത്ത് ഇബിലീസ് പറയാ, ആ നിങ്ങൾ കാണാത്തതേ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഇനി അഹാഫുല്ലാ, എനിക്ക് അള്ളാഹിനെ പേടിയാ, അള്ളാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് പിന്തിരിഞ്ഞോടിയ കഥകൾ വരെ ഈ ബദറിലുണ്ടായ സംഭവമാണ്. അപ്പൊ ഇബിലീസും സംഘവും പിന്തിരിഞ്ഞോടിയ സമയം കണ്ടോ, ബദറിൽ ഇബിലീസും അവൻ്റെ സൈന്യങ്ങളും ബാത്തിലിന് ഷിർക്കിനെ സഹായിക്കാൻ വന്നപ്പോൾ അവരവരെ പിന്തിരിഞ്ഞോടി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ശക്തമായ സഹായം ലഭിച്ച ഒരു പോരാട്ടമാണ് ഈ ബദർ എന്ന് പറയുന്നത്. ബദറിൽ മലായിക്കത്തിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു? ചില സ്വഹാബത്തൊക്കെ ചില ആളുകളെ ലക്ഷ്യം വെച്ച് അങ്ങ് വെട്ടാനങ്ങ് പോകുമ്പോൾ, വെട്ടാൻ നോക്കുമ്പോഴേക്കും വാളെടുക്കുമ്പോഴേക്കും അയാളെ തല പോയിട്ടുണ്ടാവും. ഇതെങ്ങനെ തല പോകുന്നത്? അതിൻ്റെ മുമ്പായിട്ട് വാൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അയാളുടെ തല പോയിട്ടുണ്ട് എന്നാ. അതെങ്ങനെ? അതാ മലായിക്കത്തിൻ്റെ സമീപം. മലായിക്കത്ത് അവിടെ ഇറങ്ങിയതിൻ്റെ അടയാളമാണത്. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഈ സുഹാബിൻ്റെ പടവാൾ അവിടെ എത്തുന്നതിന് മുമ്പ് അയാളുടെ തല പോയതെങ്ങനെയാ? അതാ മലക്കുകളുടെ സമീപനം. മലക്കുകൾ ഇതിൽ പോരാട്ടം നടത്തി എന്നതിൻ്റെ തെളിവാണത്.